വെൽക്കം ബാക്ക് ടു ലേണിനോ. എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ബാക്ക് ബോൺ ആണ്. അപ്പോൾ ഓൾറെഡി എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആയിട്ടാണ് എഞ്ചിനീയറിംഗ് മാത്സ് വരുന്നത്. ഈ എഞ്ചിനീയറിംഗ് മാത്സ് പറയുന്ന സബ്ജക്ട് ഒരു പക്ഷേ സെക്കൻഡ് ഇയറിൽ കഴിയുന്നുണ്ടെങ്കിലും ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് വരുന്ന പല സബ്ജക്റ്റുകളിലും വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തുടങ്ങിയ സബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ സിവിലൊക്കെ എടുത്തു കഴിഞ്ഞാലും പല സബ്ജക്റ്റിലും നമ്മൾ ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പഠിച്ച എഞ്ചിനീയറിംഗ് മാത്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷേ പൊതുവെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സപ്ലി അടിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഈ എഞ്ചിനീയറിംഗ് മാത്സ്. ഇനി രണ്ട് റീസൺ ആണുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്ലസ് ടുവില് ഇവര് മാത്സിന്റെ ബേസ് തറോ അല്ല. അങ്ങനെ ബേസ് തറോ അല്ലാത്ത കുട്ടികൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് എഞ്ചിനീയറിംഗ് മാത്സ് എഗെയിൻ ടഫ് ആവും. അത് പ്രോപ്പറായിട്ട് പഠിക്കാതെ വരുമ്പോൾ അത് സപ്ലി അടിക്കും. ഫൈനൽ ഇയർ കഴിഞ്ഞ് പോയതിന് ശേഷം വീണ്ടും എസ് വണ്ണിലെയും എസ് ടുവിലെയും മാത്സ് സപ്ലി ആയിട്ട് വരുന്ന കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. മറ്റെല്ലാ സബ്ജക്റ്റും പാസ്സായിട്ടും മാത്സ് മാത്രം കിട്ടാതെ വരുന്ന കുട്ടികളുണ്ട്. സോ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ലേണിനോ സ്പെഷ്യൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്സ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ പാലക്കാട് അക്കാഡമിയിൽ വെച്ചിട്ടും ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മളെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ആവശ്യാനുസരണം അത് വീക്കെൻഡ് ക്ലാസ്സസ് ആയിട്ടും ഈവനിങ് ക്ലാസ് ആയിട്ടും എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മാത്സിന് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് എല്ലാ ട്യൂഷൻസും എടുക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് സപ്ലി ആയിട്ട് വന്നവരെല്ലാം തന്നെ നമുക്ക് പാസ്സാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ, ഈ വർഷം എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, പ്ലസ് ടുവിലെ നിങ്ങളുടെ മാത്സിന്റെ ബേസ് തറോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ്, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് എടുത്ത് നിങ്ങളുടെ മാത്സ് തറോ ആക്കാം. കാരണം അതിന്റെ ഹയർ മാത്സ് ആയിരിക്കും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കാനുണ്ടാവുക. അപ്പോൾ പ്ലസ് ടു മാത്സ് നിങ്ങൾ പ്രത്യേകിച്ച് കാൽക്കുലസ് ഒന്നും നിങ്ങൾക്ക് തറോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല പോലെ ബുദ്ധിമുട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് മാത്സിന് പഠിക്കാൻ, അതായത് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത് പഠിക്കാൻ. അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എഞ്ചിനീയറിംഗ് മാത്സിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, സപ്ലി വരുന്നുള്ള ടെൻഷൻ വേണ്ട, സപ്ലി ഉള്ളവർക്കാണെങ്കിൽ എങ്ങനെ ക്ലിയർ ചെയ്യുന്നുള്ള ടെൻഷൻ വേണ്ട. ഒരൊറ്റ ഓപ്ഷൻ ലേണിനോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വി ആർ ഹിയർ ടു സപ്പോർട്ട് യു. താങ്ക് യു.